ഐപിഎല്ലിൽ ഏറ്റവും ശക്തനായ താരവും ക്യാപ്റ്റനും ആരെന്ന് ചോദിച്ചാൽ മുൻ ഇന്ത്യൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണി എന്ന് തന്നെയാവും ഉത്തരം. മൂന്ന് തവണ സി എസ് കെക്ക് കിരീടം നേടിക്കൊടുത്തു. ധോണി കളിച്ച എല്ലാ സീസണിലും സി എസ് കെ പ്ലേ ഓഫിലെത്തി. ആദ്യ ഐപിഎല്ലിൽ ധോണിയെ ആർ സി ബി സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പിന്നീട് ആ തീരുമാനത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. ഇതിന്റെ കാരണം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആർ സി ബി സിഇഒ ചാരു ശർമ്മ. അന്ന് ഒരു യുവതാരം മാത്രമായിരുന്ന ധോണിയുടെ കഴിവിൽ ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നുവെന്നും അതിനാൽ ലേലത്തിൽ നിന്നും ഇടയ്ക്ക് വെച്ച് പിന്മാറുകയായിരുന്നുവെന്നും ശർമ്മ പറയുന്നു. ലേലത്തിൽ 10 കോടിയോളം രൂപയ്ക്കായിരുന്നു സി എസ് കെ ധോണിയെ സ്വന്തമാക്കിയത്. ഇത്രയും പണം മുടക്കിയാൽ അത് നഷ്ടമാവുമോ എന്ന ഭയം ഉണ്ടായിരുന്നു. കാരണം ധോണി ഫ്ലോപ്പായാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന ആശങ്ക ഞങ്ങളെ പിന്മാറാൻ പ്രേരിപ്പിച്ചു. ലേലത്തിൽ ധോണിയുടെ മൂല്യം കുത്തനെ വർദ്ധിച്ചപ്പോൾ തന്നെ അത് സ്വീകാര്യമല്ല എന്ന് മനസ്സിലാക്കിയിരുന്നു. ക്രിക്കറ്റ് എന്നത് വൺമാൻ ഷോയല്ല, ടീം ഗെയിമാണ്. ഐ പി എല്ലിൽ ആദ്യ സീസണിൽ അദ്ദേഹം ഫ്ലോപ്പായി മാറിയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ സി എസ് കെ ആരാധകർ തന്നെ ടീമിനെതിരെ തിരിയുമായിരുന്നു. ഇത്രയും വലിയ തുക ധോണിക്ക് വേണ്ടി മുടക്കിയത് എന്തിനെന്ന് അവർ തന്നെ ചോദിക്കുമായിരുന്നു, ശർമ്മ പറഞ്ഞു.